അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള കൂട്ടുകാരെ, പ്രവർത്തകരെ, നമ്മുടെ സമസ്തയുടെ ചരിത്ര പഠനം എന്ന ക്ലാസിന്റെ മൂന്നാം ഭാഗം ആരംഭിക്കുകയാണ്. കൊട്ടപ്പുറം വാദപ്രതിവാദത്തിലായിരുന്നു ഇന്നലെ നാം സമാപിച്ചിരുന്നത്. കൊട്ടപ്പുറം വാദപ്രതിവാദം കഴിഞ്ഞ് ആലുപോയ ചെകുത്താനെപ്പോലെ വഹാബികളും അവർക്ക് ശിങ്കിടി പാടുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. എന്താണ് ഇനിയൊരു മാർഗം? കാന്തപുരത്തിനെ പിടിച്ചു കെട്ടാൻ ആരുമില്ലേ? അദ്ദേഹത്തിന്റെ പടയോട്ടം തുടർന്നാൽ വിജയ പ്രസ്ഥാനക്കാരാകുന്ന മുഴുവൻ ആളുകളുടെയും അടിത്തറ ഇളകിപ്പോകും. അതിനെന്ത് ഗൂഢമായ മാർഗം സ്വീകരിക്കാനും അതാലോചിക്കാനും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പാമ്പ് കടിച്ചവന് ഇടിയേറ്റവന് പാമ്പ് കടിച്ചവനെ പോലെ എന്ന് പറഞ്ഞ ഒരു പഴമൊഴി. ഇടി ശക്തമായിരിക്കുന്ന ഇടി തട്ടിയ ഒരു മനുഷ്യൻ അവൻ അവശനാണ്. ആ സമയത്താണ് അവന് പാമ്പ് കടിക്കുന്നത്. അപ്പോൾ അവന്റെ അവശത പറയേണ്ടതില്ലല്ലോ. അതുപോലെയാണ് സമസ്തയുടെ 60th വാർഷിക സമ്മേളനം ഈ തരുണത്തിൽ പ്രഖ്യാപിച്ചത് ഇവർക്ക് വലിയ ശക്തിയായിരിക്കുന്ന ഒരു ഇരുട്ടടിയായി. 60th വാർഷിക സമ്മേളനം നടത്തണമെന്നും അത് പണ്ഡിതന്മാരുടെ സമ്മേളനം പണ്ഡിതോചിതമായി നടത്തണമെന്നും തീരുമാനിച്ചപ്പോൾ ഈ പോയിന്റ് നമ്മളെ സഹപ്രവർത്തകർ വേണ്ടതുപോലെ മനസ്സിലാക്കണം. സമസ്തയുടെ 60th വാർഷികം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പണ്ഡിത സംഘടനയാണ്. ആ പണ്ഡിത സംഘടനയുടെ സമ്മേളനം പണ്ഡിതോചിതമായി നടത്തണം എന്നും സമസ്ത തീരുമാനിച്ചു. തീരുമാനിക്കാൻ അതിന് നേരത്തെ കരിക്കൽ നീക്കിയത് മഹാനായ മർഹൂം ശംസുൽ ഉലമ ശൈഖുന ഇത്തെ അബൂബക്കർ മുസ്ലിയാണ്. തന്റെ സന്തത സഹചാരിയും സുന്നത്ത് ജമാഅത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാരണക്കാരനുമായ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ മറ്റൊരു സെക്രട്ടറിയാണ്. ഇവർ കൂടിയാലോചിച്ച് ആ ആലോചിച്ച തീരുമാനപ്രകാരമാണ് സമസ്ത മുഷാവറയിൽ ഇങ്ങനൊരു ആലോചന വരുന്നത്. മുഷാവറ യോഗം ചേർന്നു സമ്മേളനം നടത്തണമെന്ന് തീരുമാനിച്ചു. സമ്മേളനം നടത്താൻ എല്ലാവരും മൊത്തത്തിൽ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ആ സമ്മേളന നടത്തിപ്പിന് വേണ്ടി നമുക്കൊരു സ്വാഗത സംഘം രൂപീകരിക്കണം എന്ന് സമസ്ത തീരുമാനിക്കുകയും സുന്നി യുവജന സംഘം, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, SSF തുടങ്ങിയ സമസ്തയുടെ എല്ലാ കീഴ്ഘടകങ്ങളെയും വിവരമറിയിച്ചുകൊണ്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ വിപുലമായൊരു സ്വാഗത സംഘം മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിംഗിൽ വെച്ച് അതിശക്തമായിരിക്കുന്ന ഒരു സ്വാഗത സംഘം അതിന് രൂപവത്കരിക്കുകയും ചെയ്തു. അതിന്റെ മൊത്തത്തിലുള്ള കടിഞ്ഞാൻ സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദവർക്കും, സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്കും, പിന്നെ സമസ്തയിലുള്ള വൈസ് പ്രസിഡന്റുമാരാകുന്ന കോട്ടമല ഉസ്താദ് കെ.കെ. അബൂബക്കർ ഹസ്രത്ത്, സെക്രട്ടറിമാരാകുന്ന ബഹുമാനപ്പെട്ട കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റിനാർ തുടങ്ങിയ പ്രഗത്ഭരായിരിക്കുന്ന ആളുകളൊക്കെ അടങ്ങുന്ന സ്വാഗത സംഘം രൂപീകരിച്ചു. ഈ സ്വാഗത സംഘമാണ് സമസ്ത സമ്മേളനത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ നേരത്തെയുള്ള തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയുടെ ഈ സമ്മേളനം പണ്ഡിതോചിതമായിരിക്കണം എന്ന് മുഷാവറയിൽ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ പൊരുൾ ആ മുഷാവറയിലുള്ള പലർക്കും അന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ സ്വാഗത സംഘം അത് വിപുലമായി ചർച്ച ചെയ്ത് വന്നു. നമുക്ക് ഈ യോഗത്തിൽ ആര് അധ്യക്ഷം വഹിക്കണം, ഈ യോഗം ആര് ഉദ്ഘാടനം ചെയ്യണം, അന്നി പറഞ്ഞതുപോലെ രണ്ട് ലീഗിന്റെ ശ്രദ്ധയുള്ള കാലമാണ്. 1984 അവസാനത്തിലാ തീരുമാനിക്കുന്നത്. 85 ആദ്യത്തിലാണല്ലോ നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത്. അതുകൊണ്ട് നാം രാഷ്ട്രീയം നോക്കണ്ട, രണ്ട് ലീഗിലുമുള്ള സയ്യിദന്മാരുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു ലീഗ്, സയ്യിദ് ഉമർ ബാപ്പക്കി തങ്ങൾ മറ്റൊരു ലീഗ്. നമുക്ക് ആ രണ്ട് നേതാക്കളെയും നമുക്ക് വിളിക്കാം. അങ്ങനെ മതരംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്ന പ്രമുഖരായിരിക്കുന്ന ആളുകളെയൊക്കെ
സമ്മേളനത്തിലേക്ക് വിളിക്കണം എന്നും എന്തുകൊണ്ടും സമ്മേളനം പ്രൗഢോജ്വലമായിരിക്കണമെന്നും സ്വായ സംഘം തീരുമാനിച്ചു. ഈ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ അണിയറയിൽ മറ്റു ചില നീക്കങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഇത് സമസ്ത സമ്മേളനത്തിന്റെ പ്രവർത്തനം ശക്തമായി നടക്കുന്ന സമയത്തിൽ അണിയറയിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ കൂടെ സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആലിമീങ്ങളും അതുപോലെ ഏതാനും രാഷ്ട്രീയക്കാരും കൂടി അണിയറയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. എന്താണ് ആ കാര്യം, നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. സമ്മേളനത്തിന്റെ പ്രവർത്തനം പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലുള്ള ചില ആലിമീങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ അഭിപ്രായത്തിന് അടിമപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന് ഒന്നാം സ്ഥാനം വേണ്ടതുപോലെ കൽപ്പിക്കാത്തവർ, അവർ ഈ രാഷ്ട്രീയക്കാരുടെ വാക്കിന് അടിമപ്പെട്ടുകൊണ്ട് സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ അധ്യക്ഷനും ഉദ്ഘാടകനുമൊക്കെ ആകേണ്ടത് രാഷ്ട്രീയക്കാരാണെന്ന് അവർ തീരുമാനിച്ചു. രാഷ്ട്രീയ നേതാക്കളെ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കും ഉദ്ഘാടന സ്ഥാനത്തേക്കും തീരുമാനിച്ചു. അങ്ങനെ ആ തീരുമാനവുമായി അടുത്ത സ്വാഗത സംഘം യോഗം നടക്കുമ്പോൾ അവർ രംഗത്ത് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ യോഗത്തിന്റെ അധ്യക്ഷനാക്കണം. പ്രമുഖനായ സയ്യിദാണ്, പ്രവാചക കുടുംബത്തിൽ കണ്ണുമറിയാത്ത കുടുംബപരമ്പരയിൽപ്പെട്ടവരാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആലിമീങ്ങളുടെ യോഗം നടക്കുമ്പോൾ അവിടെ അധ്യക്ഷത വഹിക്കേണ്ടത് ആലിമീങ്ങൾ തന്നെയാണെന്ന് മറ്റുള്ള ആലിമീങ്ങളും വാദിച്ചു. ചെറിയൊരു വാഗ്വാദം നടന്നെങ്കിലും മഹാനായ ശംസുലമ മഹാനവറുകളുടെ കാർക്കശ്യമായ നിലപാട് കാരണം ഈ മലപ്പുറത്തെ ആലിമീങ്ങൾക്ക് പത്തി മുടക്കേണ്ടി വന്നു. സമസ്തയുടെ യോഗത്തിൽ അധ്യക്ഷം വഹിക്കേണ്ടത് സമസ്തയുടെ പ്രസിഡന്റ് തന്നെയായിരിക്കണം എന്ന് തീരുമാനിച്ചു. ആ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് അധ്യക്ഷം വഹിക്കുക, സമസ്തയുടെ നയവിശദീകരണം നടത്തേണ്ട വലിയൊരു പദ്ധതിയാണ്, പരിപാടിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും മന്ത്രിമാരോ രാഷ്ട്രീയ നേതാക്കളോ അത് ഉദ്ഘാടനം ചെയ്താൽ പോരാ. സമസ്തയുടെ നയങ്ങൾ വ്യക്തമാക്കാൻ അർഹതയുള്ളത് അത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ജനറൽ സെക്രട്ടറിക്കാണ്. ആ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് യോഗത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മറഹൂം ഷെയ്ഖുന ശംസുലമായിരിക്കണം എന്നും സ്വാഗത സംഘം തീരുമാനിച്ചു. ഈ തീരുമാനം അവർക്ക് നിർബന്ധിതമായും സ്വീകരിക്കേണ്ടി വന്നു. അങ്ങനെ അവരാ യോഗമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞുപോയി. എന്നിട്ടും അവർ അടങ്ങിയിരുന്നില്ല. അവർ ഈ ചില രാഷ്ട്രീയ നേതാക്കളെയൊക്കെ പിടിച്ച് സമ്മേളനം പരാജയപ്പെടുത്താനുള്ള മാർഗമാണ് ഈ സമസ്ത മുഷാവറയിൽപ്പെട്ട ചില ആലിമീങ്ങൾ തന്നെ ചെയ്യുന്നത്. കഷ്ടമതല്ലാതെ എന്തു പറയാൻ, സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത്, അതിന്റെ ആ വലുപ്പം, അതിന്റെ വ്യാപ്തി, അത് ജനങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഈ സമ്മേളനം നടത്തുന്നത്. അതിനുള്ള വളരെ ആസൂത്രിതമായ പ്രചരണ പ്രവർത്തന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും ഈ സമ്മേളനം ഐതിഹാസികമായിരിക്കുമെന്ന് എല്ലാവർക്കും ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് ആ സമ്മേളനത്തിന് കഴിയുന്നതും അംഗലേൽപ്പിക്കുക. ഈ ലക്ഷ്യത്തിൽ അണിയറയിൽ രംഗത്തില്ലാതെ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ അടിസ്ഥാനത്തിലാണ് എന്റെ അടുത്ത നാട്ടുകാരൻ നിലമ്പൂരടുത്തുള്ള ചുങ്കത്തറ സ്വദേശിയായിരുന്ന അദ്ദേഹം, പിന്നീട് അതൊക്കെ തൗബ ചെയ്തിട്ടുണ്ട്, എന്നാലും ആ ചുങ്കത്തറ സ്വദേശിയായിരുന്ന മരണപ്പെട്ടുപോയ ലീഗിന്റെ നേതാവായിരുന്ന കരീം ഹാജി എന്ന ആൾ ഒരു ഉഗ്ര പ്രസ്താവന ഇറക്കി സമ്മേളനം തീരുമാനിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്തായിരുന്നു ആ പ്രസ്താവന? മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരൊറ്റ കുട്ടിയെയും ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ സമ്മതിക്കുകയില്ല, ഞങ്ങൾ അവിടെ വഴി ബ്ലോക്കാക്കിക്കളയും. മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വഴി അത് ബ്ലോക്കാക്കിക്കളയും. അദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചു. പരസ്യമായി അദ്ദേഹം ഈ സമ്മേളനത്തിനെതിരെ ഇറങ്ങി. അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള സുന്നി പ്രവർത്തകർ ഒന്നുകൂടി ശടകുടഞ്ഞെഴുന്നേറ്റു. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹി ഈ സമ്മേളനത്തിന് ഉറഞ്ഞു തള്ളുകയാണെങ്കിൽ സമ്മേളനം എന്തുകൊണ്ടും നമ്മൾ വിജയിപ്പിക്കും എന്നുള്ള തീരുമാനത്തിലെത്തുകയും അള്ളാഹുവിന്റെ തോപ്പിയൊക്കെ കൊണ്ട് ഈ സമ്മേളനം നടക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ്, അഥവാ വെള്ളിയാഴ്ച സമ്മേളനം ആരംഭിച്ചിരുന്നെങ്കിൽ അതിന്റെ രണ്ട് ദിവസം മുമ്പ് ബുധനാഴ്ച
സമ്മേളനത്തിലേക്ക് വരുന്ന ആളുകളെ ബ്ലോക്കാക്കുമെന്ന് പറയുന്ന ഈ പറഞ്ഞ ഈ ഹാജിയാരെ അള്ളാഹു സുബ്ഹാനഹു വതാല ബ്ലോക്കാക്കി അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ബ്ലോക്ക് തീർന്ന് ആശുപത്രിയിൽ നിന്നും അദ്ദേഹം തിരിച്ചു വന്നത്. സമ്മേളനം എന്തുകൊണ്ടും ഐതിഹാസികമായി കുവൈത്തിൽ നിന്നും വരുന്ന കുറെ പ്രതിനിധികളെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ പുലർത്തി ഒരുപാട് നേതാക്കളെ സമ്മേളനത്തിലേക്ക് വരുന്നതിൽ നിന്നും ഇവർക്ക് തടയാൻ കഴിഞ്ഞു എന്ന ഒരു സന്തോഷം വന്നവർക്കുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പിന്നീട് നമുക്ക് വലിയ വിജയമായിട്ടാണ് അത് കലാശിച്ചത്. സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് ചേർന്നപ്പോൾ കല്ലായി മുതൽ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വരക്കൽ കടപ്പുറം വരെ പരിപൂർണമായി കോഴിക്കോട് പട്ടണത്തിന് അക്ഷരാർത്ഥത്തിൽ കയ്യിലെടുത്ത് അമ്മാനമാടിക്കൊണ്ട് സുന്നത്യമായത്തിന് മാത്രമാണ് കൈരളിയിൽ അംഗീകാരമുള്ളത് എന്ന് വിളിച്ചു പോകുന്ന സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ മഹാനായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ശക്തമായിരിക്കുന്ന താക്കീത് ഇവിടെയുള്ള എല്ലാവർക്കും നൽകി. എന്തായിരുന്നു ആ താക്കീത്? നമുക്കതൊന്ന് പരിശോധിക്കാം. കേരളക്കരയുടെ നാനാഭാഗത്തു നിന്നും ലക്ഷങ്ങൾ സമ്മേളനകരയിലേക്ക് ഒഴുകിയെത്തി. അസംസ്കാരം കഴിഞ്ഞ് ഏതാനും സമയം കഴിഞ്ഞ് ഉടനെ തന്നെ സമ്മേളന പരിപാടികൾ ആരംഭിച്ചു. മഹാനായ മർഹൂം റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവരുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയോടുകൂടി സമ്മേളന പരിപാടികൾ ആരംഭിച്ചു. മഹാനായ ഖൗറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർ സമ്മേളനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് പ്രൗഢമായ സ്വാഗത പ്രസംഗം നടത്തി. ആ സ്വാഗത പ്രസംഗത്തിലും സമ്മേളനത്തിന് വരുന്ന ആളുകളെ ബ്ലോക്കാക്കുമെന്ന് പറഞ്ഞ ഹാജിയാരെ അള്ളാഹു ബ്ലോക്കാക്കിയിരിക്കുന്നു എന്ന് പതിനായിരങ്ങളുടെ ഖണ്ഡങ്ങളിൽ നിന്ന് വരുന്ന ആവേശകരമായ തക്ബീർ ധ്വനികൾക്കിടയിൽ അവിടെ കൂടിയ പാരാവാരങ്ങളെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അറിയിച്ചു. എന്നിട്ട് എന്തിനാണ് ഈ സമ്മേളനം നടത്തുന്നതെന്നും എന്താണ് അതിന്റെ ലക്ഷ്യമെന്നും സലക്ഷ്യം അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തുക, സുന്നത്ത് ജമാഅത്തിന്റെ ഇജ്ജത്ത് നിലനിർത്തുക, ആലിമീങ്ങൾ പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തെ വളർത്തിയെടുക്കുക, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങൾക്ക് ശേഷമുള്ള സ്വഹാബത്തും താബിഈങ്ങളും താബിഈ താബിഈങ്ങളും അയ്മത്തുൽ അർബാഅത്തും സലഫുസ് സാലിഹീങ്ങളും നമുക്ക് കൈമാറിത്തന്ന പരിശുദ്ധമായിരിക്കുന്ന ദീനിനെ കടുകുമണി വ്യത്യാസമില്ലാതെ ഇവിടെ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, അതിന് നേതൃത്വം കൊടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് പണ്ഡിത സമൂഹത്തിനുള്ളത്. ആ പണ്ഡിത സമൂഹമാണ് ഇവിടെ കൂടിയിരിക്കുന്ന പൊതുജനങ്ങളോട് ദീനിന്റെ ഇത്തരം കാര്യങ്ങൾ ആധികാരികമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. സാഗൂതം സമ്മേളനത്തിൽ സംബന്ധിച്ച മുഴുവൻ ആളുകളും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ആ ഏറ്റവും അനുഗ്രഹീതമായ ആ പ്രഭാഷണം അത് ചെവിക്കൊള്ളുകയും ഇന്നത്തേതുപോലെ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെക്കോർഡ് സംവിധാനമോ ഇല്ലാത്ത കാലമാണെങ്കിലും അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനങ്ങളും അവരുടെ ഹൃദയത്തിൽ ആ സമ്മേളനം റെക്കോർഡാക്കി വെക്കുകയും ആ സമ്മേളനത്തിൽ നടന്ന പ്രഭാഷണങ്ങൾ അവർ വേണ്ടതുപോലെ മനസ്സിലാക്കുകയും ചെയ്ത് സന്തോഷത്തോടുകൂടി ജനങ്ങൾക്ക് തിരിച്ചു പോരാൻ അവസരം നൽകിയ ആ സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന മഹാനായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് ടൗണിന്റെ പശ്ചാത്തലവും മാനാഞ്ചിറ കോഴിക്കോട് ടൗണിൽ മുഴുവനും വെള്ളം കൊടുക്കുന്ന അതിവിശാലമായിരിക്കുന്ന ഒരു ജലസ്രോതസ്സാണ് മാനാഞ്ചിറ. ആ മാനാഞ്ചിറ കുളത്തിന്റെ പശ്ചാത്തലവും അതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇപ്പോൾ സുന്നികൾക്ക് നഷ്ടപ്പെട്ടു പോയ പട്ടാളപ്പള്ളിയുടെ പശ്ചാത്തലവും അതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ നിർമ്മിച്ചതായിരുന്നു. ഇവിടെ സാഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്ന ഒരു നാടായിരുന്നു കേരളം. അതുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് അവിടെ കുളം കുഴിച്ചു കൊടുത്തതും അവിടെ പട്ടാള പള്ളിയെടുക്കാനുള്ള സ്ഥലം അനുവദിച്ചു കൊടുത്തതുമൊക്കെ ഈ പശ്ചാത്തലങ്ങളൊക്കെ ജനങ്ങൾക്ക് വിവരിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ പശ്ചാത്തലം അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളാണ് സുന്നികൾ. അതിൽ വിള്ളലുണ്ടാക്കാൻ വന്നവരാണ് ഇവിടുത്തെ വഹാബി പരിശകൾ. അവർ ഏത് രൂപത്തിൽ ഇവിടെ മുസ്ലിമീങ്ങളെ നാശമാക്കാൻ വന്നാലും
മുസ്ലിമീങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വന്നാലും അതൊക്കെ എല്ലാവരും കരുതിയിരിക്കണമെന്നും ആ ഭിന്നിപ്പ് നാം അത് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഇസ്ലാം മതം നശിച്ചു പോകുമെന്നും അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും അവർക്കെതിരെ ജാഗരൂകരായി നിലകൊള്ളണമെന്നും എന്തെങ്കിലും അബദ്ധജടിലങ്ങളായ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വാക്കുകൾ മുഅ്തദീങ്ങളുടെ വഹാബി പരിശകളുടെ ിൽ നിന്നും ഉണ്ടായിപ്പോയാൽ സുന്നികൾ അതിനെ കണക്ക് തീർത്ത് അവർക്ക് മറുപടി പറഞ്ഞു കൊടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്താണ് യഥാർത്ഥമായിരിക്കുന്ന മതമെന്ന് ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ സാധാരണക്കാരായിരിക്കുന്ന ആളുകളും സന്നദ്ധരായി വരണമെന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ സുദീർഘമായിരിക്കുന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ടവർ സദസ്യർക്ക് നിർദ്ദേശം നൽകി. എന്തുകൊണ്ടും ആവേശത്തോടുകൂടി വളരെയധികം ആഹ്ലാദത്തോടുകൂടി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ മഹാനവരുടെ ആ പ്രസംഗം കാതോർത്ത് കാതുകൂർപ്പിച്ച് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പ്രസംഗം ജനങ്ങൾ ശ്രദ്ധിക്കുകയും അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. ഈ സമയത്തൊക്കെ രാഷ്ട്രീയ നേതാക്കളും സ്റ്റേജിലുണ്ട്. അഖിലേന്ത്യാ ലീഗിന്റെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ വാഫഖി തങ്ങളും യൂണിയൻ ലീഗിന്റെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അവരെയും ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്, അവരാദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്, അവരും സ്റ്റേജിലിരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളോടക്കം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവരെ പ്രഖ്യാപനം നടത്തി. എന്തായിരുന്നു ആ പ്രഖ്യാപനം? മഹാനായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. എപ്പോഴും നാം ദുആ ചെയ്യണം. ഈ സുന്നികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ മുഴുവനും തന്റെ സുദീർഘമായ ഉദ്ഘാടന പ്രസംഗത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്ത് ഒരു വിരൽ തുമ്പിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവർകൾ ഈ ജനങ്ങൾ മുഴുവനും നിയന്ത്രിച്ചു. അല്ലേ, വിരളിങ്ങനെ പൊക്കി ബഹുമാനപ്പെട്ടവർ വിശാറത്ത് കാണിച്ചപ്പോൾ സദസ്സിലുള്ള മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിന്നു. ആ വിരൽ താഴ്ഭാഗത്തേക്ക് താർത്തിയപ്പോൾ എല്ലാവരും ഇരുന്നു. ഇത് ഈ രാഷ്ട്രീയക്കാർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം തന്റെ മുന്നിലേക്കുന്ന രാഷ്ട്രീയക്കാരെക്കുള്ള തിരിഞ്ഞ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറയുന്നു, ഈ ജനങ്ങൾ മുഴുവനും സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിച്ച്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ സ്നേഹിച്ച്, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ വാക്കുകൾ അനുസരിക്കാൻ ഇവിടെ ഒരുമിച്ചു കൂടിയവരാൾ. ഇത് മുഴുവനും ഇവിടുത്തെ സുന്നി പടയണികളാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്, ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇടംകോലിടാൻ മുഅ്തദീങ്ങൾക്ക് നിങ്ങൾ ഒത്താശ ചെയ്തു കൊടുക്കരുത്. ഞങ്ങളുടെ പള്ളിയും ഞങ്ങളുടെ സ്ഥാപനങ്ങളും തട്ടിയെടുക്കുവാനും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാനും രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ ബിദ്അത്തുകാരോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയക്കാർ കണ്ണു തുറക്കണം. ഈ കാര്യം നിങ്ങൾ നേരിട്ട് കാണണം. നിങ്ങൾ ഞങ്ങളെ പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കും. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നടത്തിയ ഉഗ്രമായ പ്രഖ്യാപനം അത് രാഷ്ട്രീയക്കാരോടും ഇവിടെ ഭരിക്കുന്ന വർണ്ണകർത്താക്കളോടുമായിരുന്നു. ഈ കാണുന്ന പാരാവാരം കണക്ക് സമുദ്രം കണക്കെ ഒഴുകിയെത്തിയ ജനങ്ങൾ ദുന്യവിയായ എന്തെങ്കിലും ഒരു നേട്ടം ലഭിക്കണമെന്ന ആഗ്രഹത്തിൽ വന്നവരല്ല. ഇവർക്കെന്തെങ്കിലും ദുന്യവിയായ സ്ഥാനമാനങ്ങൾ ലഭിക്കണമെന്ന ഉദ്ദേശത്തിൽ വന്നവരല്ല. ഈ വന്നവരുടെ കൂട്ടത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട്. അതിൽ കോൺഗ്രസുകാരുണ്ട്, അതിൽ ലീഗുകാരുണ്ട്, ലീഗും കോൺഗ്രസുമല്ലാത്ത രാഷ്ട്രീയക്കാരുണ്ട്. രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഇവിടെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ശക്തമായിരിക്കുന്ന ഈ മുന്നേറ്റം നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. അഥവാ ഈ ശക്തമായ പ്രസ്ഥാനത്തെ നിങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കും. അത് 1985 അഥവാ 30 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അന്ന് നടത്തിയ ആ ഉഗ്ര പ്രഖ്യാപനം ശംസുൽ ഉലമയുടെ ഗുരുത്വവും പൊരുത്തവും വാങ്ങി ഇന്നും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ പ്രായാധിക്യമൊന്നും വകവെക്കാതെ അതിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിപ്പിക്കുവാൻ ഓടി നടക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദവർകൾ വാക്ക് ഇന്ന് 100% അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായിരുന്നു ശംസുൽ ഉലമ എന്ന് പറഞ്ഞത്? ഞങ്ങളെ നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കും. അല്ലെ, അന്നൊക്കെ ആരുമീങ്ങൾ
എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി രാഷ്ട്രീയക്കാരുടെ വാതിൽക്കൽ അവരുടെ പടിവാതിൽക്കൽ ചെന്ന് അല്ലെങ്കിൽ ഇവിടെ ഓഫീസിൽ ചെന്ന് ഓച്ചാനിച്ചു നിൽക്കേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു. എത്രത്തോളം മഹാനായ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന റബീഉൽ അവ്വൽ നടക്കുന്ന സന്ദർഭത്തിൽ, റബീഉൽ അവ്വൽ മാസത്തിൽ അതിന്റെ ഒരു സന്ദേശം മുസ്ലിങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന, മുസ്ലിങ്ങളാൽ നടത്തപ്പെടുന്ന മഹാനായ വാപ്പപ്പിത്തങ്ങൾ നാടിന്റെ നാനാഭാഗത്തും ഓടി നടന്ന് ഷെയർ പിരിച്ചുകൊണ്ട് പടുത്തുയർത്തിയ മുസ്ലിമീങ്ങളുടെ പത്രം എന്ന് പറയുന്ന ഒരു ഹിന്ദുശ്രീയുടെ പേരാണെങ്കിൽ തന്നെ മുസ്ലിമീങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ആ പത്രത്തിൽ ഈ ലോകം തന്നെ കടപ്പെടക്കാൻ കാരണഭൂതനായ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം പ്രമാണിച്ച് ഒരാശംസ ആ പത്രത്തിൽ മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ ആ പേരിൽ നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ് അതിന്റെ തലയെടുപ്പുള്ള നേതാക്കളാകുന്ന ബഹുമാനപ്പെട്ട കെ കെ ഹസരത്ത് അവർകളും ബഷീർ മുസ്ലിയാരും ഹൈദർ മുസ്ലിയാരടക്കമുള്ള അതിന്റെ നേതാക്കൾ കോഴിക്കോട് ചന്ദ്രിക ഓഫീസിൽ നേരിട്ട് ഇത് എഴുതി കൊടുത്ത ഈ ആശംസ അവരിറങ്ങുന്നതിന് മുമ്പ് തന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് സുന്നികളോട് ദാക്ഷ്യം കാണിക്കുന്ന അന്നത്തെ ആ രാഷ്ട്രീയ ഹോജാക്കന്മാർ, ആ ഹോജാക്കന്മാരോടാണ് ബഹുമാനപ്പെട്ട സംശയം പറയുന്നത്, ഈ ആളുകളെ നിങ്ങൾ കണ്ടോ, അവരെ നിയന്ത്രിക്കുന്നത് കണ്ടോ? ആ ആളുകളെ സാക്ഷി നിർത്തി പറയുന്നു, ഞങ്ങളെ നിങ്ങൾ പരിഗണിക്കണം, ഞങ്ങളെ നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കും. ആ വാക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇപ്പോൾ അനർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ പരലക്ഷം പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും കാന്തപുരത്തിന്റെ പടിവാതിൽക്കൽ, മർക്കസിന്റെ പടിവാതിൽക്കൽ അവർ വന്ന് ഓച്ചാനിച്ചു നിൽക്കുകയാണ്. എന്താണ് ഇങ്ങനെ സ്ഥിതിവിശേഷം വരാൻ, ഈ ഒരവസ്ഥയിലേക്ക് ഈ ആലിമീങ്ങൾ ഉയർന്നു വരാനും, അതുപോലെ രാഷ്ട്രീയക്കാർ ഈ ആലിമീങ്ങൾ പറയുന്നത് അല്പമെങ്കിലും കേൾക്കാനും തുടങ്ങിയത്, നമുക്കതൊന്ന് ചിന്തിച്ചു നോക്കാം, അതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഏത് ആവശ്യങ്ങൾക്കും ആലിമീങ്ങൾ നേതാക്കളെ ഭാഗത്തേക്ക് അങ്ങട്ട് ചെല്ലണമെന്നുള്ള ഒരു ദാർഢ്യം രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടായിരുന്നു. അത് വരുത്തി തീർത്തത് ഈ വഹാബികളാകുന്ന രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ മൂത്തതകൾ രാഷ്ട്രീയത്തിൽ കയറിക്കൂടി മഹാന്മാർക്ക് സ്ഥാനമാനങ്ങളില്ല, ആലിമീങ്ങൾക്ക് പ്രസക്തിയില്ല എന്നൊക്കെ അവർ വരുത്തി തീർത്തിരുന്നു. എത്രത്തോളം ലീഗിന്റെ കുറെ കാലം മന്ത്രിയായ യൂത്ത് ലീഗിന്റെ നേതാവുമായ കൊയിലാണ്ടിക്കടത്തൊരു കാപ്പാട്ടുകാരൻ കോഴിക്കോട് വെച്ച് പരസ്യമായി ബഹുമാനപ്പെട്ട ശംസുല്ലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ കലപ്പാവിനവരെ അന്ന് പരിഹസിച്ച് ധിക്കരിച്ച് സംസാരിച്ച കാലങ്ങളായിരുന്നു അന്നത്. അതുകൊണ്ട് അവർക്കുള്ള ധാരണ ആലിമീങ്ങളൊക്കെ നാട്ടുകാരുടെ ചോറും തന്ന് പള്ളിയിൽ ഒതുങ്ങിക്കൂടുന്നവരാണ്, ഞങ്ങളെന്താണ് പറയുന്നത് അതവർ കേൾക്കുക എന്നതല്ലാതെ അവർ പറയുന്നത് കേൾക്കാൻ ഞങ്ങളെ കിട്ടുകയില്ല എന്ന ഒരു ധാരണ രാഷ്ട്രീയക്കാരിൽ ഉടലെടുത്തിരുന്നു. മഹാനായ കാന്തപുരം ഉസ്താദ് മഹാനവരുടെ രംഗപ്രവേശം മുതൽ ആലിമീങ്ങളെ സുസജ്ജരാക്കി, ആലിമീങ്ങൾക്ക് ബോധവൽക്കരണം നടത്തി. ഈ ആലിമീങ്ങളാരും ഒരു രാഷ്ട്രീയക്കാരന്റെ ഓഫീസിന്റെ മുന്നിലോ അവന്റെ പടിവാതിൽക്കലോ ചെന്ന് ഓച്ചാനിച്ചു നിൽക്കേണ്ടവരല്ല എന്നും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊടുത്ത ആളുകൾ ഇർഫഇല്ലാഹുല്ലദീന ആമനൂ മിങ്കും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർന്ന പദവി നൽകിയവർ ഈ ലോകത്തെ ആലിമീങ്ങളാണെന്നുള്ള ബോധം മൊത്തത്തിൽ ആലിമീങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് അവർക്ക് സ്ഥൈര്യവും ധൈര്യവും അവർക്ക് നെഞ്ചുറപ്പും പകർന്നു കൊടുത്തുകൊണ്ട് ഒരു പടയാളിയെപ്പോലെ ആലിമീങ്ങളുടെ മുന്നിൽ നിന്ന് മഹാനവറുകൾ ആസൂത്രിതമായി ഈ പണ്ഡിതന്മാരെ പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകിയപ്പോൾ പണ്ഡിതന്മാരുടെ എല്ലാവിധ ആശങ്കകളും നീങ്ങുകയും അവർക്ക് ഒരു ഉറച്ച വിശ്വാസം ഒരു മനക്കരുത്ത് അല്ലാഹു മനസ്സിലിട്ട് കൊടുക്കുകയും അങ്ങനെ ആലിമീങ്ങൾ സംഘടിതമായി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ പല മാറ്റങ്ങളും ഈ രാജ്യത്ത് അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ അനുഭവപ്പെട്ടു വന്നപ്പോഴാണ് രാഷ്ട്രീയക്കാരൊക്കെ ഈ പണ്ഡിതനെക്കൊള്ള തിരിഞ്ഞു നോക്കുന്നത്. ആ പണ്ഡിതനൊരു വാക്ക് പറഞ്ഞാൽ, ഒരു നിർദ്ദേശം നൽകിയാൽ അത് അങ്ങകലെ മഞ്ചേശ്വരം മുതൽ ഇങ്ങത്തേക്ക് പാറശ്ശാല വരെയുള്ള സുന്നത്തിന് മാത്രം മുഴുവൻ അണികളും അത് ഏറ്റെടുക്കാനും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും തയ്യാറായി നിൽക്കുന്ന കാഴ്ച അവർ കണ്ടപ്പോൾ ഈ പണ്ഡിതനെ ഇനി പിണക്കിയാൽ, പണ്ഡിതനോട് നാം എതിർ നിന്നാൽ നമ്മുടെ കാര്യം പോക്കാണെന്ന്
ബുദ്ധിയും വിചാരവുമുള്ള രാഷ്ട്രീയക്കാരൊക്കെ തീരുമാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കൊള്ളെ ഇവർ ഇലക്ഷൻ സമയത്തും ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് പോലും സമീപിക്കുവാൻ തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ കണ്ടില്ലേ, ഈ പ്രാവശ്യം ഇലക്ഷൻ പ്രഖ്യാപിച്ച് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഓരോ ദിവസവും ഡസൻ കണക്കിന് സ്ഥാനാർത്ഥികളാണ് അവരുടെ നേതാക്കളും അനുയായികളുമാണ് മർക്കസിലെത്തിക്കൊണ്ടിരിക്കുന്നത്. AP ഉസ്താദിനെ ഒന്ന് കാണണം, AP ഉസ്താദിനോട് കാര്യങ്ങളൊന്ന് പറയണം, ഞങ്ങളെ ആശീർവദിക്കാൻ പറയണം. ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർകൾ തന്റെ ജീവിതത്തിന്റെ ആദ്യകാലം മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ദിവസങ്ങളിലും എല്ലാ രാഷ്ട്രീയക്കാരോടും സമദൂരം നില പ്രഖ്യാപിക്കുകയും ആ നിലക്ക് തന്നെ തുടരുകയും ഒരു രാഷ്ട്രീയ പാർട്ടികളെയും വെറുപ്പിക്കാതിരിക്കുകയും എന്നാൽ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ ഭരണകർത്താക്കളിൽ നിന്നോ തീരുമാനങ്ങൾ ഉണ്ടാവുകയോ മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക AP ഉസ്താദിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മന്ത്രിമാരെയോ നേതാക്കളെയോ സമീപിക്കേണ്ടി വരും. സമീപിക്കൽ ആവശ്യവുമാണ്. കാരണം ഈ കേരളത്തിലുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന മന്ത്രിമാർ ഇവിടുത്തെ മുഖ്യമന്ത്രിയോ ഇവിടുത്തെ പ്രധാനമന്ത്രിയോ അവർ ഈ രാജ്യം ഭരിക്കുന്നവരാണ്. ആ രാജ്യം ഭരിക്കുന്നവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഭരണീയർ എന്ന നിലക്ക് ഇവിടെയുള്ള എല്ലാവിധ വിഭാഗം ആളുകളും അനുസരിക്കേണ്ടതാണ്. ആ അനുസരിച്ചേ മതിയാകൂ. അപ്പോഴാണ് ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആയിക്കൊണ്ട് ഒരു രാജ്യമായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് നിലനിൽക്കാൻ സാധിക്കുക. അതല്ല, ഒരു പണ്ഡിതന് കുറച്ച് സ്വാധീനമുണ്ട്, ആ പണ്ഡിതന്റെ കൂടെ കുറച്ച് ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കി ആ പണ്ഡിതൻ ഈ ആളുകളെ തെറ്റായ ദിശയിലേക്ക് നീക്കുകയും ഇവിടെയുള്ള ഭരണചക്രത്തിനെതിരെ അവരെ വികാരം തിരിച്ചുവിടുകയും ചെയ്താൽ ഈ രാജ്യത്ത് എന്നും കുഴപ്പമുണ്ടാകും, എന്നും ഇവിടെ പ്രശ്നങ്ങളുണ്ടാകും, അങ്ങനെ രാജ്യത്തുള്ള സമാധാനം നഷ്ടപ്പെടും. അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട എത്രയോ രാജ്യങ്ങൾ നമ്മുടെ ഈ ലോകത്ത് പലർക്കും എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടാകരുതെന്ന് മനസ്സിലാക്കി ഭരണകക്ഷികളുടെ ഭരണകർത്താക്കളുടെയിൽ എന്തെങ്കിലും അപാകത വന്നാൽ ശക്തമായി അവരെ തിരുത്തുകയും അണികൾക്ക് കാര്യമായ ബോധവൽക്കരണം നടത്തുകയും എന്നിട്ട് ഈ രാജ്യത്തെ ഭരണത്തിന് അടിമപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ മതമനുസരിച്ച് ശരീരത്തനുസരിച്ച് സ്വതന്ത്രമായി നാം ജീവിക്കണമെന്ന് ബഹുമാനപ്പെട്ട AP ഉസ്താദിനോട് ആഹ്വാനം ചെയ്തതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ ഭരണകക്ഷി നേതാക്കളും പ്രതിപക്ഷ നേതാക്കളുമൊക്കെ ഇവിടെ AP ഉസ്താദിനെ കാണാനെത്തുന്നത്. അത് കണ്ട് വിളറി പോണ്ട, പലർക്കും പലതും തോന്നുന്നു. എന്താണ് അവർക്ക് തോന്നുന്നത്? നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നമ്മുടെ ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു പുതിയ പ്രശ്നം ഉടലെടുക്കുമ്പോൾ എല്ലാ വാർത്താ മീഡിയകളും എല്ലാ നേതാക്കളും ഒരു നേതാവിനെയും ആ നേതാവിൻ്റെ കേന്ദ്രത്തെയും ഉറ്റുനോക്കുന്നു. അഥവാ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരി, ഈ അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സ്ഥാപനത്തെയും അവർ നോക്കുകയാണ്. കോഴിക്കോടും മറ്റു സ്ഥലങ്ങളിലുമുള്ള പത്ര മാധ്യമങ്ങളും വാർത്താ ചാനലുകാരും ഉടനെ മർക്കസ് റോഡ് അത് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. ഉസ്താദിനോട് സമയം ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രശ്നം നാട്ടിലുണ്ട്, നിങ്ങളുടെ പ്രതികരണം അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം ആ പണ്ഡിതിൽ നിന്നാണ് യഥാർത്ഥമായ പ്രതികരണം കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാ ചാനലുകാർക്കും എല്ലാ പത്രക്കാർക്കും കാന്തപുരത്തിന് ആവശ്യമാണ്. ഈ പ്രാധാന്യം കണക്കിലെടുത്ത് വാർത്താ മീഡിയ ചാനലുകാർ മുഴുവനും കാന്തപുരത്തെക്കൊള്ള നീങ്ങുമ്പോൾ ഇപ്പുറത്തും കുറെ ആരുമീങ്ങൾ എന്ന് പറയുന്നവരുണ്ട്, ഒരു സംഘടന അവർക്കുണ്ട്, അവർ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ ഒരീച്ച പോലും ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല, ഒരാളും അവർ അന്വേഷിച്ചു ചെല്ലുന്നില്ല. അപ്പോൾ ഇവർ അവരെ കുഞ്ഞാടുകൾ വിളിച്ചു വരുത്തി എന്തും പറഞ്ഞാൽ വിഴുങ്ങുമെന്ന് തോന്നുന്ന വിവരക്കേട് മാത്രം തലയിലേറ്റ് നടക്കുന്ന കുറച്ചണികൾ ആ ഭാഗത്തുണ്ടല്ലോ. അവർ വിളിച്ചു വരുത്തി പറയുന്നു, കാന്തപുരം ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ്, കാന്തപുരം ഇപ്പോൾ മാർക്സിസ്റ്റുകാരനാണ്, കാന്തപുരം ഇപ്പോൾ BJP ആണ്, കാന്തപുരം ഇപ്പോൾ RSS കാരനാണ്. ഇങ്ങനെ ഏതൊക്കെ പേര് കൊടുക്കാൻ കഴിയുമോ ആ പേരുകളൊക്കെ കൊടുത്തുകൊണ്ട് കാന്തപുരത്തിന് ഇകഴ്ത്താൻ നോക്കുന്നു അല്ലേ.
അരിവാൾ സുന്നി എന്ന പേരിൽ 1989 മുതൽ അവർ കുറച്ചു കാലം പറഞ്ഞു നോക്കി. സാധുവായിരിക്കുന്ന ഞാനടക്കം അതിന് മറുപടി പറഞ്ഞു, നിങ്ങൾ ആ പറയുന്ന അരിവാൾ സുന്നികൾ തന്നെയാണ് ഞങ്ങൾ, അതിൽ സംശയമില്ല. കാരണം സുന്നത്ത് ജമാഅത്താകുന്ന ഈ വടവൃക്ഷത്തിന് മുകളിൽ വിധികത്തുകാരാകുന്ന വഹാബികൾ അള്ളിപ്പിടിച്ച ഇത്തിക്കണ്ണികളെപ്പോലെ അവർ വരിഞ്ഞു മുറുക്കാൻ നോക്കുന്നുണ്ട്. ഇത്തിക്കണ്ണി എന്ന് പറയുന്നത് ഒരു തരം ഒരു ചെടിയാണ്, ഒരു വള്ളിയാണ്. അത് ഏതെങ്കിലും ഒരു മരത്തിന്, അത് വീട്ടിയാണെങ്കിലും തേക്കാണെങ്കിലും മറ്റേത് മരമാണെങ്കിലും, ആ മരത്തിനത് വരിഞ്ഞു മുറുക്കിയാൽ കുറച്ചു കാലം കൊണ്ട് ഈ മരത്തി ഈ വള്ളിയുടെ വേര് മരത്തിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അതിൻ്റെ കാതൽ പോലും നശിപ്പിച്ച് ആ മരത്തിനെ ഇല്ലായ്മ ചെയ്യും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ വിദഗ്ധകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുന്നത്ത് ജമാഅത്താകുന്ന ഈ വടവൃക്ഷത്തിന് മുകളിൽ രാഷ്ട്രീയ കുപ്പായം അണിഞ്ഞ വിദഗ്ധകാർ ഇത്തിക്കണ്ണികളെ പോലെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് കേടൊന്നും പറ്റരുത്. സുന്നത്ത് ജമാഅത്താകുന്ന ഈ വടവൃക്ഷത്തിന് ഒരു തകരാറും സംഭവിക്കാതെ ഈ സുന്നത്തിയമായത്താവുന്ന വടവൃക്ഷത്തെ ചുറ്റി വരിഞ്ഞ ഈ ഇത്തിക്കണ്ണികളെ അതിൽ നിന്നും വേർപ്പെടുത്താൻ ഒരല്പം വളവുള്ള ഒരായുധമാണ് അരിവാൾ എന്ന് പറയുന്നത്. ആ വളഞ്ഞ ആയുധം കൊണ്ട് ഈ ഇത്തിക്കണ്ണികളെ കൊത്തി വലിച്ച് അവരെ നുറുക്കി പുറത്തേക്ക് വലിച്ചെറിയണം. അങ്ങനത്തെ അരിവാൾ സുന്നികൾ തന്നെയാണ് ഞങ്ങളെന്ന് ഈ സാധുവായിരിക്കുന്ന ഞാനടക്കമുള്ളവർ പല ഭാഗത്തും വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ രാഷ്ട്രീയ മേലാളന്മാരുടെ എന്തെങ്കിലും ഉച്ചിഷ്ടം നക്കിക്കൊണ്ട് ജീവിക്കുന്ന ഈ പണ്ഡിത വേഷധാരികൾ പിന്നെ മാളത്തിലേക്ക് ഒളിക്കേണ്ടി വന്നു. അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും കാന്തപുരം ഉസ്താദിന് രാഷ്ട്രീയക്കാരനായിട്ടും സമുദായ ദ്രോഹിയായിട്ടും എത്രത്തോളം അവർ ഇസ്രായേലിൻ്റെ ചാരനാണെന്ന് പോലും അവർ സ്വകാര്യമായി ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടിരുന്നു. എന്തിനു വേണ്ടി? സുന്നത്തി ജമാഅത്താകുന്ന മഹത്തായ പ്രസ്ഥാനം അത് കെട്ടിപ്പടുക്കാൻ തൻ്റെ ഈ ഒരു പുരുഷായുസ് മുഴുവനും നീക്കിവച്ച അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന മഹാനായിരിക്കുന്ന ഈ ഒരു പണ്ഡിതനെ കൊള്ളയാണ് ഇവർ ഇത്തരം ജുപ്സാവഹമായിരിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചു വരുന്നത് എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഇത്തരണത്തിൽ വ്യക്തമായി ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ അവരുടെ എല്ലാ കുതന്ത്രങ്ങളും ഓരോന്നോരോന്നായി ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ തൂത്ത് വലിച്ചെറിഞ്ഞപ്പോൾ അവർക്ക് അടർക്കളത്തിൽ നിലനിൽപ്പില്ലാത്തൊരവസ്ഥ വരുന്നു. 60-ാം വർഷവും കൂടി കഴിഞ്ഞപ്പോഴേക്കും സുശക്തമായ ഒരു പ്രസ്ഥാനമാണ് സുന്നത്തിയമായത്തെന്നും അതിന് നേതൃത്വം കൊടുക്കുന്ന കരുത്തരായ നേതാക്കളാണ് മഹാനായ ശംസുലമായ ഇ കെ അബൂബക്കർ മുസ്ലിയാരെന്നും ആ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരുന്ന മഹാനായ ഒരു നേതാവാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെന്നും ഈ പ്രസ്ഥാനക്കാർ തിരിച്ചറിഞ്ഞപ്പോൾ ഇനി ഈ രണ്ട് പണ്ഡിതന്മാരെയും ഒന്നകത്തിയാൽ മാത്രമേ എന്തെങ്കിലും രക്ഷ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന ആ ചിന്താഗതിയിലേക്ക് അവരുടെ ആ ദുഷ്ട മനസ്സ് നീങ്ങിപ്പോയി. അതിൻ്റെ പരിണിതഫലം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. 1985 February 2, 3, 4 തീയതികളിൽ കോഴിക്കോട് നടന്ന ഐതിഹാസികമായിരിക്കുന്ന സംസ്ഥയുടെ 60-ാം വാർഷികം കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും കാര്യങ്ങൾ വ്യക്തമായി. ഈ സുന്നി കൈരളി 100% മഹാനായ ശംസുൽ ഉലമയുടെയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെയും പിന്നിൽ അണിനിരക്കുന്നവരാണെന്നും അവരുടെ ഏതാഹ്വാനങ്ങളും അവർ ശിരസ വഹിക്കാൻ തയ്യാറാണെന്നും ഇവർ മനസ്സിലാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും രണ്ട് വഴിക്കാക്കാനുള്ള ശ്രമമാണ് അവർ നടക്കുന്നത്. കാരണം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെക്കുറിച്ച് അതിൻ്റെ തൊട്ട നാളുകളിലൊക്കെ വളരെ മോശമായ നിലയിൽ ഇവർ ചിത്രീകരിച്ചിരുന്നു. ഈ നേരത്തെ ഞാൻ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള മുസ്ലിങ്ങളാൽ നടത്തപ്പെടുന്ന മഹാനായ ബാപ്പക്കിത്തങ്ങൾ പടുത്തുയർത്തിയ ആ ചന്ദ്രികയിൽ ഒരു നിസ്കാരപ്പള്ളിയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് വന്നത് വായിച്ചത് പഴമക്കാർക്കൊക്കെ ചിലപ്പോൾ പരിചയമുണ്ടാകും. കോഴിക്കോട് വെള്ളിമാടുകുന്നിൽ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഇടതുഭാഗത്ത് അഥവാ പ്രബോധനം ഓഫീസിൻ്റെ ഏതാനും ഒരു 100 മീറ്റർ ബാക്കിലായിക്കൊണ്ട് കോഴിക്കോട് നിന്ന് പോകുമ്പോൾ പ്രബോധനം ഓഫീസിൻ്റെ അടുത്തെത്തുന്നതിൻ്റെ ഒരു 100-ഓ 150-ഓ വാര ഇപ്പുറത്ത് ചെറിയൊരു നിസ്കാരപ്പള്ളി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10 ആളുകൾക്കൊക്കെ നിസ്കരിക്കാൻ പറ്റിയ ഒരു ചെറിയ നിസ്കാരപ്പള്ളി. ആ നിസ്കാരപ്പള്ളി ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മഹാനവരുടെ പറമ്പിലായിരുന്നു. പക്ഷേ
അവിടെ ഈ പള്ളി പരിചരിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ അത് അന്യാധീനപ്പെട്ടു പോയി. അതിങ്ങനെ ആരും തോരും നിസ്കരിക്കാറില്ല, അതാരും തിരിഞ്ഞു വെക്കാത്ത ഒരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ പലരും അതിന്റെ ചുമരിൽ നോട്ടീസ് ഒട്ടിക്കാനും അങ്ങനെ അതിങ്ങനെ മലീമസമാക്കാനും ഒരുങ്ങുന്ന ആ സമയത്ത് ഇസ്ലാമിസ്റ്റുകളാണെന്ന് അവകാശപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ ബഹുമാനപ്പെട്ട ശംസുലുമയെ സമീപിച്ചു പറഞ്ഞു, ആ പള്ളി നിങ്ങൾ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ അത് പരിപാലിച്ചു കൊണ്ടുപോകാം, ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ട് ഈ രാഷ്ട്രീയക്കാരും ജമാഅത്തുകാരും കൂടി ബഹുമാനപ്പെട്ട ശംസുലുമയെ സമീപിച്ചപ്പോൾ ശംസുലുമ പറഞ്ഞു, അതിൽ പള്ളിയായെടുത്തതാണെങ്കിൽ ആ പള്ളിയിൽ നിസ്കാരം നടക്കുന്നില്ലെങ്കിലും പള്ളിയുടെ ഒരു പവിത്രത അതിനുണ്ട്, അതെങ്ങനെ നിന്ന് പൊളിഞ്ചാടി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് അത് ഏറ്റെടുക്കാൻ വരുന്നത്? നിങ്ങൾ ഏറ്റെടുത്തോടെ നടക്കുന്നത് ഇസ്ലാമിക ആരാധനാകർമ്മങ്ങളാണോ? നിങ്ങൾ യഥാർത്ഥമായി നിസ്കരിക്കുന്നവരാണോ? നിങ്ങൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണോ എന്ന് അവരോട് ശക്തമായൊരു ചോദ്യം ചോദിച്ച് നിങ്ങൾക്കിപ്പോൾ പോകാം എന്ന് പറഞ്ഞവർ മടക്കി അയച്ചപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് പിറ്റേ ദിവസം ചന്ദ്രികാ ദിനത്തിൽ വന്നു. ഇങ്ങനെ ഈ പള്ളിയുടെ ഫോട്ടോ വെച്ച് അതിന് സിനിമാ പോസ്റ്ററും മറ്റോ പൊട്ടിച്ച ഒരു പോസ്റ്ററുകളാണ് അധികവും അതിലുള്ളത്. അത് വെച്ചിട്ട് ഒരു ലേഖ ഒരു ബോക്സ് ന്യൂസ് ആയിട്ട് അതിൽ റിപ്പോർട്ട് വരുന്നു, ഇങ്ങനെ ഒരു പള്ളിയുണ്ട് വെള്ളിമാടുകുന്നിൽ. ആ പള്ളിയെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ട് അവസാനം പറയുന്നു, ഇത് പണ്ഡിത സൂര്യൻ എന്നറിയപ്പെടുന്ന ഒരു മൗലവിയുടെ കൈവശമാകുന്നു. ശംസുലുമ എന്ന മഹത്തായിരിക്കുന്ന ആ നാമത്തിനെ കളിയാക്കിക്കൊണ്ട് ഇവർ പറയുന്നു, ഈ പള്ളി നിൽക്കുന്നത് ഒരു പണ്ഡിത സൂര്യൻ എന്ന് അവകാശപ്പെടുന്ന ഒരു പണ്ഡിതന്റെ കൈവശമാകുന്നു. എന്തായിരുന്നു ലക്ഷ്യം? ഈ ഇത്യാബുക്രമശരിയായ ജനങ്ങളുടെ ഇടയിൽ തരം താഴ്ത്തണം. അതിനു വേണ്ടി മാത്രം കൊടുത്ത റിപ്പോർട്ടായിരുന്നു അത്. ആ കാലങ്ങളിൽ ബഹുമാനപ്പെട്ട കാന്തപുരം സാധവറുകൾ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉള്ളൗക്കാനുൽ ബഹർമിതാദുല്ലിക്കലിമാത്തി റബ്ബി ലനഫിദൽ ബഹറു ഖബല അന്തം പദകലിമാത്തു റബ്ബി, ആ പരിശുദ്ധമായിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് ഓതിക്കൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിനെ അത് പരിഭാഷപ്പെടുത്തുവാനോ അതിന് വ്യാഖ്യാനം എഴുതുവാനോ അത് ജനങ്ങൾക്ക് വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുവാനോ ഈ ലോകത്തുള്ള മുഴുവൻ വെള്ളവും എല്ലാ ബഹറുകളും തോടും കിണറും കുളവുമൊക്കെ വെള്ളമൊക്കെ മഷിയാവുകയും ലോകത്തുള്ള മുഴുവൻ മരങ്ങളും ഫലമായി അഥവാ ഓരോ ചെറിയ കഷ്ണം കഷ്ണം അത് മുറിച്ചെടുത്ത് അങ്ങനെ അത് പേനയാക്കി ഖുർആനെ കുറിച്ച് എഴുതിയാൽ, അള്ളാഹുവിൻ്റെ മഹത്വത്തെ കുറിച്ച് എഴുതിയാൽ, അള്ളാഹുവിനെ കുറിച്ച് എഴുതിയാൽ ഒരിക്കലും അത് തീർന്നു പോവുകയില്ല. അത്രമാത്രം പ്രവിശാലമാണ് പരിശുദ്ധ ഖുർആനെന്ന് ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ഈ നൂറ്റാണ്ടിൽ നിന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ശംസുലുമയായ കെ അബൂക്രം ശരിയ. ആ ശംസുലുമയുടെ പാണ്ഡിത്യത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ആ വിവരത്തിന്റെ ആഴിയെക്കുറിച്ചോ ഒരാൾക്കും നിർവചിക്കുവാനോ കണക്കാക്കുവാനോ സാധിക്കുകയില്ല. അത്ര വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ശംസുലുമയെന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ പണ്ഡിതനുള്ള വിശ്വാസവും ബഹുമാനവും അത് കൂടുതൽ ജനങ്ങളിലേക്ക് വേരൂന്നി കൊടുക്കുന്ന പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളുമായിരുന്നു ബഹുമാനപ്പെട്ട ഖമറുലുമ കാന്തപുരം സ്ഥാപിച്ച് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പണ്ഡിതന്മാരെയും ഒന്ന് ഭിന്നിപ്പിച്ചാലേ ഇനി നമുക്ക് രക്ഷയുള്ളൂ എന്ന് ഈ രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ മൃതദേഹങ്ങളും അതുപോലെ രാഷ്ട്രീയക്കാർ